പാസ്പോർട്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓടിക്കാൻ കിട്ടിയിരിക്കുന്നത് സ്വിഫ്റ്റിന്റെ 2021 മോഡൽ വണ്ടിയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്, റെഡ് കളർ വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ സ്വിഫ്റ്റ് ഓടിച്ച് അതിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അകത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനും കളറും ഒക്കെയാണ് നമ്മുടെ കാറിൻ്റെ അട്രാക്ഷൻ. പിന്നെ നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കാറാണ്. നമ്മുടെ ഫാമിലിക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിഫ്റ്റ് ഒന്ന് ഓടിച്ച് അതിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. വന്നുകൊണ്ടിരുന്നത് ആലങ്കോട് സ്കൂളിൻ്റെ സൈഡിലൂടെയുള്ള റോഡിൽ കൂടിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ആലങ്കോട് ജംഗ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കല്ലമ്പലം പോലെ നമുക്ക് എല്ലാ ആവശ്യങ്ങളും നടത്താൻ പറ്റുന്ന ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഏരിയയാണ് ആലങ്കോട് ഏരിയ ജംഗ്ഷൻ.
അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ നിന്ന് കവലൂർ അതായത് വക്കം കടക്കാവൂർ അങ്ങനെ പോവാം. ഇതേപോലെ ഞങ്ങളിപ്പോൾ വരുന്ന റോഡ് എന്ന് വെച്ചാൽ നഗരയിൽ കിളിമാണ്ടൂർ പോകുന്ന റോഡാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പോവാം. പിന്നെ ഇതിപ്പോൾ NH-ലോട്ടാണ് നമ്മൾ കയറുന്നത്. NH ട്രിവാൻഡ്രം കൊല്ലം NH ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സിഗ്നൽ ഉണ്ട്. അപ്പോൾ സിഗ്നലിൽ നമുക്കല്പം വെയിറ്റ് ചെയ്യാം. സിഗ്നൽ വന്നതിന് ശേഷം നമുക്ക് കല്ലമ്പലം ഭാഗത്തേക്കാണ് പോവേണ്ടത്. നമ്മൾ വന്ന ആലങ്കോട് സ്കൂളിൻ്റെ റോഡെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഷോർട്ട് കട്ടാണ്. ആലങ്കോട് സ്കൂളിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ആലങ്കോട് സ്കൂളിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയത്. നമ്മുടെ സിഗ്നൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്ലമ്പലം ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ റോഡിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന പള്ളി ആലങ്കോട് പള്ളിയാണ്. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു ജംഗ്ഷനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അത് ചാത്തമ്പ്ര ജംഗ്ഷനാണ്. അപ്പോൾ ചാത്തമ്പ്ര ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ നമ്മുടെ 2021 സ്വിഫ്റ്റ് ന്യൂ മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ വാഹനമാണ്. അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ്. നമുക്കിപ്പോൾ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ കേട്ട് സേഫായിട്ട് കയറാം. അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് മുന്നോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ കാറ് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ കാണിക്കാം. നമ്മളിപ്പോൾ പമ്പിനകത്താണ്. അപ്പോൾ 10374 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ കാറ് ഓടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നഗരൂർ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. കുറച്ച് അധികം അകത്തോട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നഗരൂർ റോഡൊക്കെ നമ്മൾ പല വീഡിയോയിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കാട്, അതായത് ഒരുപാട് മരങ്ങളൊക്കെ നിന്നിട്ട് നല്ല കാട് ഉള്ളൊരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം എല്ലാം ഒക്കെ വെട്ടി തെളിച്ച് നല്ല ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തോട്ടയ്ക്കാട് ജംഗ്ഷനിലേക്കാണ്. നമ്മുടെ കാറിൻ്റെ വിശേഷങ്ങൾ, ഇത്രയും നേരം ഓടിച്ചിട്ടുള്ള കാറിൻ്റെ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാറാണിത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മൾ ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് ഈ കാറ് ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിച്ച് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് സ്റ്റിയറിങ്ങൊക്കെ നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ സീറ്റിൻ്റെ പിറകെ ആയിട്ടാണ് കുട്ടികളെ ഇരുത്തുന്നുണ്ടെങ്കിൽ ഇതിൽ ചൈൽഡ് ലോക്ക് ഫെസിലിറ്റി ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബാക്ക് ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എല്ലാ വാഹനങ്ങളിലും വെച്ചിരിക്കുന്നത് പോലെ ഉള്ള ഓപ്പൺ അല്ല കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഡോറിൻ്റെ മുകൾ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ് നമ്മൾ സ്വിഫ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അക്ഷര സൈനിങ് ഓഫ്.